നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്ലിപ്പ് ഹൗസിൽ വീണ്ടും നവീകരണ പ്രവർത്തനങ്ങൾ. ക്ലിപ്പ് ഹൗസിലെ പോലീസ് കൺട്രോൾ റൂം പാർക്കിംഗ് ഏരിയ നവീകരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. നവീകരണം പൂർത്തിയാക്കാൻ ആകെ എസ്റ്റിമേറ്റ് തുക 20.75 ലക്ഷം രൂപയാണ്. പൊതുമരാമത്ത് വകുപ്പ് 16.31 ലക്ഷം രൂപയുടെ ടെൻഡർ വിളിച്ചു. 3 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് ടെൻഡറിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിപ്പ് ഹൗസിൽ കോടികൾ മുടക്കിയാണ് നവീകരണം നടത്തിയിരുന്നത്. കാലിത്തൊഴുത്ത് മുതൽ ചുറ്റുമതിലുവരെ കോടികൾ ചിലവഴിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. എന്തായാലും ഇനി അടുത്തു പോകുന്നത് പോലീസ് കൺട്രോൾ റൂം നവീകരിക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിനായി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വകുപ്പായ പൊതുമരാമത്ത് ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ്. 16.31 ലക്ഷത്തിനാണ് പോലീസ് കൺട്രോൾ റൂം നവീകരിക്കുന്നത്. എന്തെല്ലാം നവീകരണ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് ടെൻഡറിൽ വ്യക്തമാക്കിയിട്ടില്ല. ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതിയായി വ്യക്തമാക്കിയിരിക്കുന്നത് ജൂലൈ 2 ആണ്. മാത്രമല്ല ക്ലിപ്പ് ഹൗസിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതിനും ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ്. 5.08 ലക്ഷമാണ് ലാൻഡ് നെറ്റ്വർക്കിന്റെ ചിലവ്. നാളെ വരെയാണ് ഇതിന് ടെൻഡർ സമർപ്പിക്കേണ്ടത്. ക്ലിപ്പ് ഹൗസ് നവീകരിക്കുന്നതിന് കോടികളാണ് സർക്കാർ ചെലവിടുന്നത്. ഇതിൽ ഏറിയ നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്തിരിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ടെൻഡറിലെ സുതാര്യത സംബന്ധിച്ചും ആരോപണങ്ങൾ ശക്തമാവുകയാണ്. 2021 മാത്രം 2.19 കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ക്ലിപ്പ് ഹൗസിൽ നടന്നത്. കാലിത്തൊഴുത്ത് 42.50 ലക്ഷം, ടോയ്ലറ്റിന് 3.79 ലക്ഷം, സുരക്ഷ വർദ്ധിപ്പിക്കാൻ 39.54 ലക്ഷം, ടാറിങ്ങിന് 1.55 ലക്ഷം, CCTVക്ക് 15.89 ലക്ഷം, മൺസൂണിന് മുന്നോടിയായുള്ള അറ്റകുറ്റപ്പണിക്ക് 1.69 ലക്ഷം, ഡീസൽ ജനറേറ്റർ 6 ലക്ഷം, കർട്ടൺ 7 ലക്ഷം, പോലീസ് ബാരക് 72 ലക്ഷം, മരത്തിന്റെ ചില്ലം മുറിച്ചത് 1 ലക്ഷം, വാർഡ് റൂമിൽ കബോർഡിന് 1.5 ലക്ഷം, ഇന്റീരിയർ വർക്ക് 3 ലക്ഷം, നടപ്പാത 13 ലക്ഷം, പെയിന്റിങ്ങിന് 10 ലക്ഷം എന്നിങ്ങനെയാണ് ക്ലിപ്പ് ഹൗസിൽ 2021 പൊതുമരാമത്ത് വകുപ്പ് മുഖേന നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇതുകൂടാതെ ഇപ്പോൾ പോലീസ് കൺട്രോൾ റൂമും കൂടി നവീകരിക്കാൻ ഒരുങ്ങുകയാണ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന ആരോപണങ്ങളൊക്കെ ശക്തമാകുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം കൂടി പുറത്തു വന്നിരിക്കുന്നത്. ക്ഷേമ പെൻഷനിൽ അടക്കം 5 മാസത്തെ കുടിശ്ശിക ഇനിയും നൽകാനുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിപ്പ് ഹൗസിൽ 98 ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ അനുമതിയായിരുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി തയ്യാറാക്കി നൽകിയ എസ്റ്റിമേറ്റിലാണ് സർക്കാർ അനുമതി നൽകിയത്. ക്ലിപ്പ് ഹൗസിലെ സെക്യൂരിറ്റി ഗാർഡുകളുടെയും ഡ്രൈവർമാരുടെയും ഗൺമാരുടെയും അറ്റൻഡർമാരുടെയും വിശ്രമ മുറികൾ നവീകരിക്കുന്നതിന് 98 ലക്ഷത്തിന്റെ നിർമ്മാണ അനുമതി നൽകിയാണ് ഉത്തരവിറക്കിയത്. എന്നാലും ഇതിനെല്ലാം പിന്നാലെ ഇപ്പോൾ കൺട്രോൾ റൂം കൂടി നവീകരിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ടെൻഡർ വിളിച്ചിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു. ഈ ഇടയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വാടകയ്ക്കുള്ള തുകയ്ക്കായി വേണ്ടിയിട്ട് ചില നീക്കങ്ങൾ ധനവകുപ്പിൽ നടന്നത്. ആ ഒരു സംഭവ വികാസങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും നവീകരണം, ക്ലിപ്പ് ഹൗസിൽ വീണ്ടും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.